ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ വലിയവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എന്റെ സ്നേഹം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്ന പാപത്തിന്റെ പ്രമാണം പൂർണ്ണമായി അറിയപ്പെടണമെങ്കിൽ നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിജ്ഞാനത്തോടുകൂടെ ദൈവപുത്രനെന്ന് മനസ്സിലാക്കി വിശ്വസിക്കുമ്പോഴാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങളിലെ പാപത്തിന്റെ പ്രമാണം പൂർണ്ണമായി അറിയപ്പെടുകയും പിശാച് നമ്മിൽ മരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ പിശാച് നമ്മെ വിട്ടിട്ട് പൂർണ്ണമായി വിട്ടുപോകുക തന്നെ ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചേരുവാൻ കഴിയും. യേശു നമ്മിലും നാം യേശുവിലും ആകുവാൻ കഴിയും. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം സ്വന്തം ജനം യേശുവിന് വിരുദ്ധമായി സംസാരിക്കുകയും യേശുവിനെ തള്ളിപ്പറയുകയും എന്തിനും ക്രൂശ് മരണത്തിന് പോലും അവർ കൂട്ടുനിർത്തുകയും ചെയ്തു. അതിന് പ്രധാന കാരണം അന്നത്തെ പരീശന്മാരും ശാസ്ത്രന്മാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഇസ്രായേൽ ജനത്തെ തന്ത്രപരമായി യേശുവിന് വിരോധമായി തിരിക്കുവാൻ കാരണം ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥ ഹോശേയ പ്രവാചകൻ മുൻകൂട്ടി അറിയിച്ചിരുന്നു. വായിക്കാം ഹോശേയ 4:6 വാക്യം വായിക്കാം. പരിജ്ഞാനം ഇല്ലാതാകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വരണം. ഞാൻ നിന്നെയും ത്യജിക്കും. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? പരിജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. മാത്രമല്ല അവരെ നയിക്കുന്ന പുരോഹിതന്മാർക്കും പരിജ്ഞാനമില്ല. അതുകൊണ്ട് ജനം നശിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൽ നിന്നും കേട്ടതായ ഓരോ കാര്യങ്ങളും തന്റെ ജനത്തോട് അറിയിച്ചത്. ജനം യേശുവിന്റെ വാക്ക് കേൾക്കാതെ അന്നത്തെ പരീശന്മാരുടെയും ശാസ്ത്രന്മാരുടെയും പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും വാക്ക് കേട്ട് തന്റെ രക്ഷകനായ യേശുവിനെ ത്യജിച്ചു കളഞ്ഞു. മറ്റൊരു കാരണം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 5:43 വാക്യം. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളു. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? ഞാൻ പിതാവിനാൽ നിങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിന്റെ നാമത്തിൽ കടന്നു, എന്നാൽ നിങ്ങൾക്ക് എന്നെ കൈക്കൊള്ളുവാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ചെയ്തതോ ആരെങ്കിലും ഞാനാണ് പുരോഹിതൻ, ഞാനാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ യേശുവിനെ തല്ലിക്കളയുകയും ഈ മനുഷ്യനെ അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് യേശു. ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പലതരത്തിലുള്ള ആരാധനകളും പ്രാർത്ഥനകളും ഉണ്ട്. ചിലർ വർഗീസ് പുണ്യവാളിനെ ആരാധിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സെബാസ്റ്റ്യാനോസിനെ വിശ്വസിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തോമസ് ലീഹയെ വിശ്വസിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതാവായ മറിയത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പരിജ്ഞാനത്തോടുകൂടെ ചിന്തിക്കുകയാണെങ്കിൽ ഇവരെ ആരെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. തിരുവെഴുത്തിൽ അങ്ങനെ പറയുന്നു. പരിജ്ഞാനത്തോടുകൂടെ ചിന്തിച്ചു ഇവർ ആരെ വിശ്വസിക്കുമ്പോഴാണ് നിത്യജീവൻ ഉണ്ടാകുന്നത്. തിരുവെഴുത്തിൽ വായിച്ചു വെച്ചിട്ടുണ്ട്. ഇവർ ആരെ വിശ്വസിക്കുമ്പോഴാണ് നാമും നമ്മുടെ തലമുറയും സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയില്ല. തിരുവെഴുത്തിൽ നോക്കുക, പരിജ്ഞാനത്തോടെ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞവരെല്ലാം മനുഷ്യ ദൈവങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇവരെ കുറിച്ച്
ഇവരെന്റെ പ്രിയപുത്രനാണ് ഇവനിൽ നിങ്ങൾ വിശ്വസിക്കുക ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും ഇവരുടെ ശബ്ദം ശ്രദ്ധിക്കുക എന്നൊന്നും ദൈവം ഈ മനുഷ്യ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല അപ്പോൾ നാമാണ് ദൈവപുത്രനെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് ബോധിച്ച ഒരാളെ ആരാധനയായി തിരഞ്ഞെടുക്കുന്നത് ദൈവമായി തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം ദൈവം മോശയുടെ കൽപ്പന കൊടുത്തു പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 3-ാം വാക്യം ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയായിരുത് അവയെ നമസ്കരിക്കുകയും സേവിക്കുകയും ചെയ്യരുത് നോക്കുക ദൈവത്തെ അല്ലാതെ മറ്റാരെയും ദൈവമെന്ന് കരുതി വിശ്വസിക്കുകയോ ദൈവത്തെക്കാൾ അധികമായി വലുതായി കാണുകയോ ചെയ്യുന്നതാണ് അങ്ങനെ കൽപ്പിക്കുന്ന സഭകളിൽ തന്നെ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ദൈവമല്ലാത്തതിനെ ആരാധിക്കുകയാണെങ്കിൽ തുറന്നു വായിക്കാം ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ നിന്റെ ദൈവമായ യഹോവയെ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരെ ദൈവത്തെ പകയ്ക്കുന്നത് എങ്ങനെയാണ് യഥാർത്ഥ ദൈവത്തെ പകയ്ക്കുന്നത് എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും കൃപ തോന്നി നമ്മെ രക്ഷിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ച് നമ്മൾ ചെയ്യുന്നത് ദൈവമല്ലാത്തതിനെ ദൈവമായി കണ്ട് അങ്ങനെ ആശ്രയിച്ച് അവരെ ഹൃദയം കൊണ്ട് ആരാധിച്ച് വലുതായി കാണുമ്പോൾ നമ്മൾ ദൈവത്തെ പകയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നെ പകയ്ക്കുന്നവരെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെയും മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ ദൈവത്തെ പകയ്ക്കുന്ന മാതാപിതാക്കളുടെ 4 തലമുറ അവരുടെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അവർക്ക് സന്ദർശനമുണ്ടാകാം നമ്മുടെ കുടുംബത്തിലെ അവസ്ഥകൾ നോക്കിയാൽ മിക്ക കുടുംബങ്ങളിലും ഇപ്പോഴായിരിക്കുന്ന തലമുറകൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ അടുത്ത തലമുറ ആകുമ്പോഴേക്കും ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ മക്കൾ ആകാതെ വരികയാണ് കാരണം അതാണ് ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് നമ്മൾ വിശ്വസിക്കുകയോ ഹൃദയം കൊണ്ട് ആരാധിക്കുകയോ ചെയ്തു പോയാൽ ഈ കൽപ്പന നമുക്ക് ന്യായവിധിയായി കടന്നു വരുന്നതാണ് എന്നാൽ യഥാർത്ഥ ദൈവത്തെ അറിയുകയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ തലമുറകൾ 1000 തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വമുണ്ടാകട്ടെ അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വാക്കുകൾ ദൈവപുത്രന്റെ വാക്കുകൾ ദൈവം പ്രവാചകനോട് അറിയിക്കുന്ന വാക്കുകൾ അപ്പോസ്തലന്മാരോട് അറിയിക്കുന്ന വാക്കുകൾ ദൈവികമായി സ്വീകരിക്കുവാൻ കഴിയാത്ത കാരണം എന്താണ് യേശു ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവിൽ നിന്നും കേട്ട ഓരോ കാര്യങ്ങളും യഹൂദന്മാർ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഭൗതികമായ അർത്ഥത്തിലൂടെയാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം യേശു തന്റെ ജനത്തോട് പറയുകയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമെന്ന് പറയുകയാണ് യഹൂദന്മാർ അവനെ കുറിച്ച് യേശുവിനെ യഹൂദന്മാർ ഹൃദയം കൊണ്ട് ചിന്തിച്ചു നോക്കിയത് എന്താണ് ഇവൻ യോസഫിന്റെ മകനല്ലയോ അവന്റെ അപ്പനെയും അമ്മയും നാം അറിയുന്നില്ലല്ലോ അതായത് അവന്റെ അമ്മ മറിയല്ലേ മറിയയുടെ മകനല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഇവൻ പറയുകയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമെന്ന് പറയുന്നത് പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് യേശു പറയുന്നത് എങ്ങനെയെന്ന് അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ട് നോക്കുക ഇവിടെ യേശു വളരെ സത്യമായ കാര്യമാണ് എന്നാൽ യഹൂദന്മാർ ചിന്തിച്ച് ഗ്രഹിക്കാൻ ശ്രമിച്ചത് എന്താണ് ഭൗതികമാണ്
ആത്മീയമായ വിഷയങ്ങളെ ആത്മീയമായി ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിഞ്ഞില്ല. ഇവിടെ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, യേശുവിനെ കുറിച്ചാകട്ടെ ദൈവത്തെ കുറിച്ചാകട്ടെ അത് അറിയണമെങ്കിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായ വശം, മറ്റൊന്ന് ആത്മീയമായ വശം. ഇവിടെ യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് ആ തരത്തിൽ ആത്മീയമായ വാക്കുകൾ പറയുമ്പോൾ യഹൂദന്മാർ ആത്മീയമായതിനല്ല കണ്ടത്, പിന്നെയോ ഭൗതികമായ ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് ഇവൻ എങ്ങനെ പറയും? കാരണം ഇവന്റെ അമ്മ മറിയവും ഇവന്റെ അച്ഛൻ യേശുവും ഇവരെ സഹോദരങ്ങളെ നിങ്ങൾക്കറിയാമോ? അവിടെ യഥാർത്ഥമായി ദൈവത്തെയോ ദൈവപുത്രനെയോ തിരിച്ചറിയാൻ കഴിയാതെ ഭൗതികമായ അറിവ് നേടാൻ ശ്രമിച്ചപ്പോൾ ആത്മീയം അവരെ വിട്ടിട്ട് അകന്നു. അതുകൊണ്ട് യേശു എന്താണ് പറഞ്ഞത്? യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരിക, ആ യേശുവിനെ അറിയുക, മനസ്സിലാക്കുക, അത് ആർക്കാണ് കഴിയുക? ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ, ക്രിസ്ത്യാനികൾക്കല്ല. പിന്നെയോ, ദൈവത്താൽ ആകർഷിക്കപ്പെട്ട ചില മനുഷ്യർ ചുരുക്കമായി അവർക്ക് മാത്രമേ യേശു ആരാണെന്നും പിതാവായ ദൈവം ആരാണെന്നും മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ദൈവത്തിന്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ദൈവപുത്രനാണ് എന്ന് പരിജ്ഞാനത്തോടുകൂടി അറിയണമെങ്കിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായ വശം, ജഡവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ആത്മീയമായ വശം. ഇവിടെ യഹൂദന്മാർ യേശുവിന്റെ വാക്കുകൾ കേട്ടിട്ട് ഭൗതികമായി ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചു, അറിവ് നേടുവാൻ ശ്രമിച്ചു. സംഭവിച്ചത് ദൈവികമായതായി നിന്നും അന്യപ്പെട്ടു പോയി. ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, യേശു മറിയത്തിന്റെ മകനാണ്, അപ്പോൾ അമ്മയില്ലാതെ മകനുണ്ടാകുന്നത് എങ്ങനെ? അവരോടെല്ലാം ദൈവത്തിന്റെ കൃപയായ തിരുവഴികളിലൂടെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഭൗതികമായി ചിന്തിച്ചാൽ യേശു മറിയത്തിന്റെ മകനാണ്, അപ്പോൾ ദൈവം പുത്രനാണ് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് മറ്റൊരു ആത്മീയ അർത്ഥമുണ്ട്. യേശു ഭൗതികമായി, യേശുവിനെ ഭൗതികമായി നോക്കുകയാണെങ്കിൽ മറിയയിൽ നിന്നും യേശു ജനിച്ചു. എന്നാൽ ആത്മീയമായി നമ്മൾ അർത്ഥം കൈക്കൊള്ളണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായത്തിലെ 37 വാക്യം യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 37 വാക്യം പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ വേണ്ടി ഞാൻ ജനിച്ചു, അത് ഭൗതികമാണ്. മറിയം എന്ന സ്ത്രീയിൽ നിന്ന് യേശു ജനിച്ചു. മാത്രമല്ല, ഞാൻ വന്നു എന്ന് യേശു പറയുകയാണ്. അപ്പോൾ അത് ആത്മീയമാണ്. ഭൗതികത്തിൽ യേശു മറിയത്തിൽ നിന്ന് ജനിച്ചു എന്നും ആത്മീയത്തിൽ യേശു സ്വർഗത്തിൽ നിന്നും ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് ദൈവത്തിന് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 2 ഒന്നു മുതൽ വായിക്കാൻ പോകുന്നത് ആത്മീയവും ഭൗതികവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വായിക്കാം. യോഹന്നാൻ 2 ഒന്നാം വാക്യം. മൂന്നാം നാൾ ഗലീലയിലെ കാനയിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയും യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, അതായത് യേശു അമ്മ ശിഷ്യന്മാരൊക്കെ അവളെ കല്യാണത്തിന് ക്ഷണിച്ചത് പ്രകാരം അവിടെ പോയിരുന്നു. എന്നാൽ
വീഞ്ഞ് തീർന്നപ്പോൾ യേശുവിന്റെ മാതാവ് വന്ന് യേശുവിനോട് പറയുകയാണ് ഇവിടെ വീഞ്ഞ് തീർത്തു പോയി. അതെല്ലാം ഭൗതികമാണ്. അപ്പൊ നമ്മുടെ അമ്മ തന്നെ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അമ്മ നമ്മോട് പറഞ്ഞാൽ അമ്മ വിഷമിക്കേണ്ട, ഞാനത് ചെയ്യാൻ തന്നെ പറയും, അത് ഭൗതികമാണ്. എന്നാൽ യേശുവിന്റെ ആഗ്രഹം നോക്കാം. എനിക്കും നിനക്കും തമ്മിൽ കാഴ്ചയിൽ യേശുവും മറിയവും അമ്മയും മകനുമാണ്. എന്നാൽ യേശുവിന്റെ ആ സമയത്തുള്ള വായ്മൊഴികൾ ദൈവികമാണ്. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ എന്റെ പിതാവിന്റെ കാര്യാദികളിൽ നീ ഇടപെടുന്നത് എന്ത് എന്നാണ് ദൈവത്തിന്റെ സ്തോത്രം. അത് മാനുഷികമല്ല, ആത്മീയമാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12 അധ്യായത്തിൽ 46 വാക്യം വായിക്കുമ്പോൾ അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവന്റെ അമ്മയും സഹോദരന്മാരോടും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പുറത്തു വന്നു. ഒരുത്തൻ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ എന്റെ അമ്മ എന്റെ സഹോദരന്മാർ ആറെന്ന് ചോദിച്ചു. നാം പരിജ്ഞാനത്തോടെ ചിന്തിച്ചു നോക്കിയാൽ അവിടെ യേശുവിന്റെ അമ്മയും സഹോദരങ്ങളും വന്ന് യേശുവിനെ കണ്ട് സംസാരിക്കാൻ വന്നപ്പോൾ യേശുവിനെ പുറത്തു നിന്ന് യേശുവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? എന്റെ അമ്മ എന്റെ സഹോദരങ്ങളാ. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു. അപ്പോൾ ഇവിടെ യേശു സ്വന്തം അമ്മയോട് ഭൗതികമായതല്ല പറഞ്ഞത്, പിതാവിന്റെ ഇഷ്ടമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മറിയത്തിന്റെ മകൻ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അത് ജഡീയമായതല്ല, ആത്മീയമായതായിരുന്നു മനസ്സിലാക്കേണ്ടത്. കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് 1 പത്രോസ് 1 അധ്യായത്തിലെ 20 വാക്യം. 1 പത്രോസ് 1 അധ്യായത്തിലെ 20 വാക്യം. അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും. അപ്പോൾ യേശുവിന്റെ ജനനം, അതായത് യേശുവിന്റെ അമ്മയും യേശുവും നമ്മളെ ബന്ധം നമ്മൾ പരിജ്ഞാനത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതിന് 1 പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് പത്രോസ് പറയുന്നതാണ്, യേശു ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ്. നിങ്ങൾ വീട്ടിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക വായിച്ച്. ഇവിടെ 2021 വർഷങ്ങൾക്ക് മുമ്പ് യേശു മറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പാപമോചനം ഉണ്ടാകുമോ, നിത്യജീവൻ ഉണ്ടാകുമോ, സമാധാനം ഉണ്ടാകുമോ, ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ ഹിതപരിശോധന ചെയ്ത് പരിജ്ഞാനത്തോടെ ചിന്തിച്ചു നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിലെ 10 വാക്യം വായിക്കുമ്പോൾ അവൻ ലോകത്തിലുണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞിരുന്നില്ല. നമ്മൾ മറിയത്തിന്റെ മകൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും ഘോഷിക്കുകയും ചെയ്തു. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് മറിയത്തിൽ നിന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ഈ ലോകത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് മാത്രമല്ല യേശു പറഞ്ഞ വാക്യം വീണ്ടും ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായത്തിന്റെ 51 വാക്യം. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്ന് ഉള്ളതുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട് നിനക്ക് 50 വയസ്സായിട്ടില്ല. അതായത് യേശുവിനോട് യഹൂദന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് പിതാവായിട്ട് അബ്രഹാം ഉണ്ട്. അപ്പോൾ അബ്രഹാമിനെ കുറിച്ച് പൂർത്തി പറയുമ്പോൾ യേശു പറയുന്നത് വായിക്കാം. നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുകയാണ് നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ്
ഞാനുണ്ട്. അപ്പോൾ യേശു ശിശുവായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ഉണ്ടായിരുന്നു എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ആത്മീയതയും ജഡീയതയും തമ്മിൽ നമ്മൾ മനസ്സിലാക്കണം. ഭൗതികവും ആത്മീയവും ഭൗതികമായി നോക്കുമ്പോൾ മറിയത്തിൽ നിന്നും യേശു ജനിച്ചത് സത്യമാണ്. ആത്മീയമായി നോക്കുമ്പോൾ അകത്തെ ആത്മാവ് ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് ദൈവത്തിന്റെ മഹത്വം. ഇത് മനസ്സിലാക്കണമെങ്കിൽ രണ്ടു കൊല്ലം നാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം വയ്ക്കില്ല. മനുഷ്യന്റെ ജനനവും യേശുവിന്റെ ജനനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിൽ ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കു നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് ദൈവാത്മാവ് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് പുറം മനുഷ്യൻ, മറ്റൊന്ന് അകം മനുഷ്യൻ. പുറം മനുഷ്യൻ ശരീരമാണ്, അകം മനുഷ്യൻ സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായത്തിലെ വാക്യം. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേച്ച് ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് ഘടകങ്ങളുണ്ട്, ഒന്ന് പുറം മനുഷ്യൻ, ഒന്ന് അകം മനുഷ്യൻ. പുറം മനുഷ്യൻ ഈ കാണുന്ന ശരീരമാണ്, അകം മനുഷ്യൻ ആത്മാവാണ്. അപ്പോൾ ഇതിന്റെ നിർമ്മാണത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാം. ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർത്തു. അപ്പൊ മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത് നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അതിൽ ജീവശ്വാസം നൽകി. അതിന്റെ ഉള്ളിൽ അവന്റെ ഉള്ളിൽ മനുഷ്യാത്മാവ് എന്നുള്ളൊരു ദൈവത്തിന്റെ അംശവും വെച്ച് സഹരിയ പ്രകടനം പന്ത്രണ്ടിന്റെ മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിച്ചു വെച്ചു വന്നതാണ് ദൈവത്തിന്റെ സ്വഭാവം. അപ്പോൾ മനുഷ്യന്റെ ജനനവും സൃഷ്ടിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മണ്ണിൽ നിന്നെടുത്ത് ഒരു രൂപമുണ്ടാക്കി അതിൽ ജീവശ്വാസം ഊന്നി ആ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യാത്മാവ് എന്നൊരു ദൈവത്തിന്റെ അംശത്തെ അവന്റെ ഉള്ളിൽ വെച്ചു ദൈവത്തിന്റെ സ്വഭാവം. എന്നിട്ട് തുടർന്ന് ആദാം ഭവയിൽ നിന്നും മക്കൾ ജനിക്കുന്നു. ഈ ആത്മാവിന്റെ പരിവർത്തനം ആവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ പതിനെട്ടാം അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാവബാധം വരുത്തുവാൻ അവന് മനസ്സിലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. ദൈവാത്മാവിനാലാണ് ശിശു മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യാത്മാവെന്ന് പറയുന്ന ദൈവത്തിന്റെ അംശത്തെ ഉള്ളിൽ വിളിച്ച് വെച്ച്. എന്നാൽ ഇവിടെ യേശു പരിശുദ്ധാത്മാവിനാൽ ദൈവാത്മാവിനാൽ ഉരുവാക്കപ്പെടുകയാണ്. ഇവിടെ പരിജ്ഞാനങ്ങളോട് ചിന്തിക്കേണ്ടത് മനുഷ്യ ദൈവങ്ങളെ കുറിച്ച് തിരുവഴുത്ത് മുൻകൂട്ടി ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് വളരെ ശ്രദ്ധിക്കുക. ഇവിടെ യേശുവിനെ കുറിച്ച് മുൻകൂട്ടി പ്രവാചകനോട് അറിയിച്ചു കഴിഞ്ഞു ഒരു രക്ഷകൻ വരുമെന്ന്. ആ രക്ഷകനെ കുറിച്ച് ഒത്തിരി സന്ദർഭങ്ങളിൽ പ്രവാചക പുസ്തകങ്ങൾ നമ്മെ പ്രവാചകരിലൂടെ നമ്മൾ അറിയിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? കാഴ്ചയിൽ യേശു ഒരു മനുഷ്യനാണെങ്കിലും ആ യേശുവിന്റെ ഉള്ളിലുണ്ടായിരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. കൊലോസ് രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം. കൊലോസ് രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം ദൈവത്തിന് മാത്രം.
കൊലോസ്സസ് 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ യേശുവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതായത് മനുഷ്യർ കാണുമ്പോൾ യേശു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യാത്മാവല്ല ഇരിക്കുന്നത്, നമ്മളിൽ ഉള്ളതുപോലത്തെ മനുഷ്യാത്മാവല്ല ഇരിക്കുന്നത്, പിന്നെയോ ദൈവത്തിന്റെ അതേ ആത്മാവാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭൗതികത്തിൽ നമ്മൾ നോക്കുമ്പോൾ മറിയത്തിൽ നിന്നും ജനിച്ചത് യേശുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിനെ സംബന്ധിച്ച് നമ്മുടെ ആത്മാവ് പോലെ അല്ല യേശുവിന്റെ ആത്മാവ്. യേശുവിന്റെ ആത്മാവ് ദൈവത്തിന്റെ സ്വന്തം അതേ ആത്മാവ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 42:1 വാക്യം വായിക്കുമ്പോൾ ഇതിനെ കുറിച്ച് യെശയ്യാ പ്രവാചകനോട് ഇസ്രായേൽ ജനങ്ങൾ അറിയിച്ചിരിച്ചു. ഇതാ ഞാൻ താങ്ങുന്നതിന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പുത്രൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. അപ്പോൾ കാഴ്ചയിൽ മനുഷ്യനാണ്, ആത്മീയത്തിൽ ആരാണ് യേശു? ആരാണ്? ദൈവപുത്രനോ ദൈവമെന്നോ ഒക്കെ നമുക്കെന്ത് ചെയ്യാം? വിശ്വസിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10:30 വായിക്കുമ്പോൾ യേശുവിന്റെ വാക്ക് ശ്രദ്ധിക്കുക. ഞാനും പിതാവും ഒന്നാകുന്നു. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം തന്നെയെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി 14 യോഹന്നാന്റെ സുവിശേഷം 14:7 നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെ നിങ്ങൾ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. എന്നാൽ ഞങ്ങൾക്ക് യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നിട്ട് നീ പിതാവിനെ കാണണം എന്ന് പറയുന്നത് എങ്ങനെ? ദൈവത്തിന്റെ സ്തോത്രം. എന്നിട്ടും എന്റെ പിതാവിനെ കാണിച്ചു തരണം എന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും വിശ്വസിക്കുന്നില്ല. അതായത് ശരീരം കൊണ്ടാണ് ഫിലിപ്പോസ് യേശുവിനെ ദൈവപുത്രനായിട്ട് കണ്ടത്. എന്നാൽ ആത്മാവിൽ യേശുവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ അതേ ആത്മാവാണ്. അങ്ങനെയെങ്കിൽ പിതാവും പുത്രനും ഒന്നാണ് എന്ന് നീ അറിയാത്തതെന്ന് തന്നെയാണ് ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ പിതാവും ദൈവവും ഒന്നായിരിക്കുന്ന യേശുവിനെയാണ് ആ യേശുവിനെ കുറിച്ചാണ് പലരും ചോദിക്കുന്നത്, മാതാവില്ലാതെ മകൻ ഉണ്ടാകാമോ? അങ്ങനെയെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകാം. സർവശക്തനായ ദൈവത്തിന്റെ മാതാവാരാണ്? അതുകൊണ്ട് ഭൗതികമായി മാനുഷികമായി ദൈവിക വിഷയങ്ങളെ കണ്ട് അറിയുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും ദൈവത്തെയോ ദൈവപുത്രനെയോ തിരിച്ചറിയാൻ കഴിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് കാഴ്ചയിൽ മനുഷ്യനാണെങ്കിലും അന്തരംഗത്തിലെ ആത്മാവിനെ സംബന്ധിച്ച് മനുഷ്യാത്മാവല്ല യേശുവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് യേശു ശരീരം അണിയേണ്ടി വന്നത്? അതായത് മനുഷ്യ വംശം പിശാചിനാൽ പാപത്താൽ, പിശാചിന്റെ പ്രേരണയാൽ പാപത്തിൽ കുടുങ്ങിക്കൊണ്ട് മനുഷ്യാത്മാക്കൾ നശിച്ചു പോകുന്നത് കൊണ്ട് സ്വർഗത്തിൽ ഒരു അഭിപ്രായം നമ്മിൽ ഇനി ആരാണ് ഭൂമിയിൽ പോയി ആ മനുഷ്യവംശത്തെ രക്ഷിക്കുക? യെശയ്യാവിന്റെ പുസ്തകം 6:8 വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു?
വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഇവിടെ യെശയ്യാവിന് കൊടുക്കുന്നൊരു ദർശനമാണ്. അതുകൊണ്ട് യെശയ്യാവ് അല്ല ഭൂമിയിൽ വന്നത്, ദൈവപുത്രൻ തന്നെയാണ് വന്നത്. അപ്പോൾ ആർ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ യേശു പറയാണ് ഞാൻ പോകാം. അവിടെ യേശു അല്ല ആത്മാവാണ് ദൈവത്തിന്, ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ സ്വസ്ഥം. അപ്പോൾ ചിന്തിച്ചു നോക്കിയാൽ യേശു ദൈവരൂപത്തിലിരിക്കെ ഫിലിപ്പ് രണ്ടാം അധ്യായത്തിൽ ആറാണ് ഫിലിപ്പ് രണ്ടിന്റെ ആറ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ. അതായത് ദൈവരൂപത്തിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. നേരത്തെ പറഞ്ഞ പിതാവും ഞാനും ഒന്നാമത് ദൈവം ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ 24 വായിക്കുന്നു, വീട്ടിൽ നിന്ന് വായിച്ചാൽ. അപ്പോൾ ദൈവം ആത്മാവാണ്, ദൈവത്തിന്റെ പുത്രനും ആത്മരൂപനാണ്. ആ ദൈവത്തിന്റെ രൂപത്തിലിരിക്കെ യേശു നമ്മുടെ ഇടയിൽ വന്നാൽ ആ യേശുവിനെ തിരിച്ചറിയും, ഒരിക്കലും തിരിച്ചറിയില്ല. ദൈവം എത്രയോ പ്രാവശ്യം നമ്മുടെ പൂർവികന്മാരുടെ അടുക്കൽ വന്നിട്ടുണ്ട്, പക്ഷെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, അറിയാൻ കഴിയില്ല, കണ്ടവർ ജീവിച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ദൈവപുത്രൻ അതേ രൂപത്തിൽ വരാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കാൻ വരേണ്ടതായതുകൊണ്ട് യേശുവും മനുഷ്യരൂപം അണിയേണ്ടി വരും. എബ്രായ ലേഖനം 2 പാഠം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിൽ വരേണ്ടതുണ്ട്. അപ്പോൾ ആത്മരൂപനായി വരാൻ കഴിയും. അതുകൊണ്ട് ശരീരം അണിയണം. ഇങ്ങനെ ശരീരം അണിയണിയും. ഇതേക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പ്രവചിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 51 അതിന്റെ 14 ഹനനയാഗങ്ങൾ നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ഇതിനെ വിശദമാക്കുന്നത് എബ്രായ ലേഖനത്തിലൂടെ എബ്രായ ലേഖനം 10:5 ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിൽ മാത്രം. അതായത് യേശുവിന് അതേ രൂപത്തിൽ മനുഷ്യരുടെ ഇടയിൽ വരാൻ കഴിയില്ല. മനുഷ്യരെ രക്ഷിക്കേണ്ടതുള്ളത് കൊണ്ട് മനുഷ്യർ ജഡശരീരമുള്ളവരായതുകൊണ്ട് യേശുവും ജഡശരീരമണിഞ്ഞ് വരേണ്ടതുണ്ട്. അതിനൊരു ശരീരം ആവശ്യമാണ്. അതിനു വേണ്ടി തിരഞ്ഞെടുത്തതാണ് നമ്മൾ ബഹുമാനിക്കുന്ന മറിയ. ദൈവത്തിന്റെ അതൊരു ശരീരത്തെ തിരഞ്ഞെടുത്തു. ആ ശരീരത്തിൽ ദൈവാത്മാവിനാൽ പരിവർത്തനത്തിൽ അല്ലെങ്കിൽ പ്രവർത്തിയിൽ ദൈവത്തിന്റെ പ്രവർത്തിയിൽ ഒരു ശിശു ഉരുവാക്കപ്പെട്ടു. അപ്പോൾ ശിശു ആരാണ്? യേശു. ആ യേശുവിന്റെ ഉള്ളിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ അതേ ആത്മാവ് വെച്ചത് മറിയത്തിന്റെ മകൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള അറിവിലൂടെയാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ പിശാച് നിങ്ങളിൽ നിന്നും നശിച്ചു പോകുകയില്ല, നിങ്ങൾക്ക് യേശുവിനോട് കൂടെ ചേരുവാനും കഴിയില്ല. ഒരിക്കലും മനസ്സിലാക്കുക, ഭൗതികമായി നമ്മൾ നോക്കുമ്പോൾ മറിയത്തിന്റെ മകനാണ് യേശു. അത് ഭൗതികമാണ്. ആത്മീയത്തിൽ നോക്കുമ്പോൾ സ്വർഗത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മകനായ യേശു ഭൂമിയിലേക്ക് വരണമെങ്കിൽ ഒരു ശരീരം ആവശ്യമാണ്. ആ ശരീരം തിരഞ്ഞെടുത്തത് മറിയയാണ്. നമുക്കറിയാം മോശയെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? മോശയെ കുറിച്ച് ദൈവം പറയുന്നത് ഞാൻ സർവഭൂമിയിലും നോക്കിയപ്പോൾ ഒരുവിധം നീതിയോടുകൂടെ നിൽക്കുന്നവൻ മോശ എന്ന് കണ്ടിട്ടാണ് മോശയെ തിരഞ്ഞെടുത്തത്. എന്ന പോലെ യേശുവിനെ ഭൂമിയിൽ വരേണ്ടത് എങ്ങനെയാണ് വന്നത്? ജനിച്ചു. ആ വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12 യോഹന്നാന്റെ സുവിശേഷം. എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് യേശു
മനുഷ്യരുടെ രക്ഷയ്ക്കായി ലോകത്തിൽ വരേണ്ടതിന് ശരീരമണിഞ്ഞു വരണം. അതിന് ഒരു ശരീരം ആവശ്യമെന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. അപ്പൊ ഒരു ശരീരം ആവശ്യമാണ്. ആ ശരീരമാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറിയെ ദൈവം തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് കൃപ ലഭിച്ചത്. ഇവിടെ മറിയിക്കുന്ന മഹത്വമില്ല, മഹത്വമൊക്കെയും